കൊണ്ട് നിർമ്മിച്ച പഴയ കെട്ടിടം. അതിന്റെ ഏണിക്കൂടിനടിയിലായി ഒരു കൊച്ചു കട. കട എന്ന് പറയുമ്പോൾ വലിയ ആർഭാടമൊന്നുമില്ല. രണ്ടു ബെഞ്ച്, മൂന്ന് നാല് കുപ്പികളിലായി കുറച്ചു മിഠായികൾ, ഇക്കാലത്ത് അധികം കാണാത്ത പഴയ തുലാസ്. ഇതാണ് പോക്കറിന്റെ കട. കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ 40 വർഷമായി ഈ കൊച്ചു കട നടത്തുകയാണ് പോക്കർ. കച്ചവടമല്ല പ്രധാനം, പോക്കർ എന്നും കട തുറക്കുന്നതിന് ഒരു കാരണമുണ്ട്. പുസ്തകങ്ങളോട് ഏറെ പ്രിയമുള്ള പോക്കർ വായിക്കാൻ വേണ്ടിയാണ് കടയിലെത്തുന്നത്. രാവിലെ കടയിലെത്തിയാൽ വായന തുടങ്ങും, പിന്നീട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും വരെ വായനയുടെ ലോകത്താണ് പോക്കർ. അതിനിടയിൽ വല്ലപ്പോഴും സാധനം വാങ്ങാൻ വരുന്നവരോട് അല്പം കുശലം പറയും, പിന്നീട് വീണ്ടും തുടങ്ങും വായന. വായനയാണ് പ്രധാന ഹോബി അല്ലേ? എല്ലാ പുസ്തകവും വായിക്കും. പണ്ട് ചെറുപ്പം മുതലേ തുടങ്ങിയാണോ ഈ വായനശീലം? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയല്ലേ? ഇങ്ങനെ വായനശീലം തുടങ്ങിയത് അങ്ങനെ വീട്ടിലുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും വായിക്കുമായിരുന്നോ? വീട്ടിലല്ല, വീട്ടിലില്ല, ഇട വന്നതിന് ഇപ്പൊ കൂടുതൽ ഇങ്ങനെ വായിക്കുന്നറിയാം. കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ വായനശാലയിൽ പൂക്കെടുക്കും, വായിക്കും. എല്ലാ പുസ്തകവും ഏതാണ്ട് വായിച്ചു? ഒരുപാട് പുസ്തകം വായിക്കും. ഏത് പ്രായത്തിൽ തുടങ്ങിയതാണ് ഈ വായന? അത് സ്കൂള് മതിയാക്കിയത്തെ അതിനുശേഷം തുടരുമെന്ന് നിൽക്കാനല്ലേ. ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ വായിച്ചതിൽ? വായിച്ചത് അങ്ങനെയൊന്നും പ്രത്യേകം വെച്ചിട്ടൊന്നുമില്ല. പ്രദേശവാസികളിൽ നിന്ന് തേങ്ങ വാങ്ങും, അത് വെയിലത്ത് വെച്ചുണക്കി കൊപ്രയാക്കും, പിന്നീട് അത് ടൗണിൽ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് കടയിലെ മറ്റൊരു ജോലി. 75 വയസ്സായ പോക്കർ ഇതിനോടകം 1000-ലേറെ പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് നോവലിനോടാണ് പോക്കറിന് കൂടുതൽ താല്പര്യം. സമീപത്തെ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കും, വളരെ പെട്ടെന്ന് വായിച്ചു തീർത്ത് അടുത്ത പുസ്തകത്തിലേക്ക് കടക്കും. എന്തോ പോക്കറിന് മറ്റെന്തിനോടുമില്ലാത്ത ഒരു ലഹരിയാണ് പുസ്തകങ്ങളോട്. ഏത് വായനശാല? മുമ്പേ കുറ്റിയാട്ടൊരു ബസാറിനാണ് എടുക്കല്, ഇപ്പൊ പിന്നെ ഇവിടുന്ന് എടുക്കും. ഈ പുസ്തകങ്ങൾ വന്നത് അറിഞ്ഞിട്ട് പോകുന്നതാണോ, അത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പുസ്തകം കണ്ട് താല്പര്യം തോന്നി? അല്ല, ഇവിടുന്ന് ഇപ്പൊ എനിക്ക് കൊണ്ടു തരില്ല പറഞ്ഞാല് കൊണ്ടുതരും. അതിന്റെ ലൈബ്രറിയാണ് ഇവിടെ തന്നെയാണ്. ഇപ്പൊ ആവശ്യപ്പെടുന്ന പുസ്തകം ഇവിടെ എത്തിച്ചേരുണ്ട്, അവിടെ വായനശാല ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ശേഷം വായിച്ച് തിരിച്ചേൽപ്പിക്കും. ഓരോ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പുസ്തകത്തിന് പറയുമോ? ആ പറയാം. ഈ കടയിലിരിക്കുന്ന സമയത്താണ് വായന, അതോ വീട്ടിലിരിക്കലും വായന? ഇല്ല, വീട്ടിലത്തെ വായന ഇല്ല, വീട്ടിൽ വൈകിട്ടല്ലേ പോകും, രാത്രി പിന്നെ വായിക്കും. അപ്പൊ വായിക്കാൻ വേണ്ടിയിട്ടാണ് കടയിലേക്ക് വരുന്നത്, അതാ ചുരുക്കമല്ല. ഒഴിവ് സമയത്ത് ആളുകൾ മൊബൈൽ നോക്കി സമയം ചെലവഴിക്കുന്ന ഈ കാലത്താണ് പോക്കറിനെ പോലെ മറ്റു ചിലർ. 5 പെൺമക്കളാണ് പോക്കറിന്, അവരെ 5 പേരെയും കെട്ടിച്ചു വിട്ടു. ഇനി വലിയ ആഗ്രഹങ്ങൾ ഒന്നുമില്ല, പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രം.